താൻ എന്ത് വിഡ്ഢിത്തോയെ കാണിച്ചത്? ഈ ജ്യോത്സ്യരുടെ പ്രവചനമൊക്കെ 21-ാം നൂറ്റാണ്ടില് ആരെങ്കിലും വിശ്വസിക്കോ? ഞാൻ വിശ്വസിച്ചു. സ്വന്തം മകന്റെ മരണകാരണത്തെ കുറിച്ച് പറഞ്ഞ ഏതമ്മയും അത് വിശ്വസിക്കും. എന്ത് റിസ്ക് എടുത്തും അത് ഒഴിവാക്കാൻ ശ്രമിക്കും. ശരിയായാലും തെറ്റായാലും ഞാനും അതേ ചെയ്തുള്ളൂ. ഞാനൊരു നാടോടിയ, പക്ഷേ അതൊരിക്കലും തന്നെ നമ്മുടെ മക്കളെ ഒന്നും മറന്നിട്ടല്ല. തനിക്കൊരു വിഷമം വന്ന അതെന്റെ വിഷമോ? എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാലം ഈ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാതെ കഴിയുമായിരുന്നല്ലോ. മാപ്പ്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിന്ന്. ഇതൊക്കെ നടന്ന സന്ദർഭങ്ങളിൽ ചേട്ടൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട്. ഇക്കാര്യം നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കെങ്കിലും? ദേവേട്ടനും അഭിഷേകനും അറിയാം, പിന്നെ വാസുദേവനും അറിയാം. അല്ല, എവിടെയാ താൻ ആ കുഞ്ഞിനെ പാർപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. ആ കുട്ടി ഇപ്പൊ എന്റെ പക്കലില്ല. ഇല്ലേ, താനല്ലേ പറഞ്ഞത് ആ കുഞ്ഞിനെ വളർത്താൻ നാഗപ്പനെ ഏൽപ്പിച്ചു എന്ന്? അതെ, ഏൽപ്പിച്ചു. പക്ഷേ നാഗപ്പനിൽ നിന്നും ആ കുട്ടി അപഹരിക്കപ്പെടുകയായിരുന്നു. മറ്റു ചിലരുടെ തന്ത്രങ്ങൾ. അർജുനും അമൃതയും കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ദോഷമുണ്ടാകുമെന്ന മേവത്തൂറിന്റെ പ്രവചനം അർജുൻ അറിയാൻ പാടില്ല എന്നർത്ഥം. അമൃതയോടുള്ള നീരസമാണ് കുഞ്ഞിനെ മാറ്റാനുള്ള കാരണമെന്ന് നിങ്ങൾ അർജുനോട് പറയുന്നു. ഇനിയിപ്പോ എനിക്ക് ആരുടെ ഒത്താശ വേണ്ട കുഞ്ഞിന്റെ കാര്യത്തിൽ. മാഡത്തിന്റെ മുന്നിലേക്ക് കുഞ്ഞിനെ എടുത്തങ്ങ് നിർത്തിത്തരാൻ പറ്റും. മാഡത്തിന് വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് എനിക്കൊരു നല്ല വില കിട്ടണം. തുകയൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ജേക്കബിന് നാളെ 50 ലക്ഷം രൂപ കൊടുക്കണം. അത് അറേഞ്ച് ചെയ്യാൻ പറയാന് ഞാനും അഭിഷേകും തമ്മിൽ കണ്ടത്. ക്യാഷ് കൊടുത്താൽ അയാൾ കുഞ്ഞിനെ തരും. പക്ഷേ ആ കുഞ്ഞിനെ ഒരിക്കലും അർജുനും അമൃതയും കാണാൻ പാടില്ല. ഏട്ടൻ വേണം ആ കുഞ്ഞിനെയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോവാൻ. അവിടെ അതിനെ സുരക്ഷിതമായി വളർത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം തന്നെ ജേട്ടനെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യണം. അർജുനും അമൃതയും ഒരിക്കലും ഈ സത്യം അറിയില്ല എന്ന്. ഇത് കയ്യിൽ തൊട്ട് ചെയ്യുന്നത് വെറും ഒരു സത്യമല്ല. തന്റെ മനസ്സിനും ചിന്തകൾക്കും ഒപ്പം എന്ന് ഞാനുണ്ടാവും കൂടെ. താമസം വയ്ക്കണ്ട, ഈശ്വരന്മാരുണ്ട് നമ്മുടെ കൂടെ. എന്റെ ഊർമ്മള വിഷമിക്കരുത്, തന്റെ മനസ്സിന്റെ നന്മ ദൈവങ്ങളെ കാണാതിരിക്കില്ല. Oh,
അമ്മ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ വന്നത്. പക്ഷെ അച്ഛൻ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് അമ്മയോട് അല്പം സംസാരിക്കാനുണ്ട്. അതെന്താടാ, അമ്മയോട് മാത്രം സംസാരിച്ചാൽ മതിയോ? അച്ഛനായ എനിക്ക് പരിഗണനയൊന്നുമില്ലേ? പരിഗണന അച്ഛനോടും അമ്മയോടും തുല്യമായിട്ടാ. പക്ഷേ പലപ്പോഴും ദേശാടനത്തിന് പോകുന്ന അച്ഛൻ അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ അമ്മയും ഞാനും തമ്മിൽ പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അമ്മയോട് അല്പം സംസാരിക്കണമെന്നുണ്ട്. സാരമില്ല, താൻ എന്നോടെല്ലാം പറഞ്ഞത് അവനറിയാത്തതുകൊണ്ടല്ലേ. ശരി, പോയി സംസാരിച്ചിട്ടോ, ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? ശീതൾ എന്നെ വന്ന് കണ്ടിരുന്നു. അതെനിക്കറിയാം. അവളാ എനിക്ക് ഫോട്ടോസ് തന്നത്. അത് ഞാൻ ഊഹിച്ചു. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടെത്തണം. അത് നിന്റെ ഇഷ്ടം. അതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അമ്മ പറയണം. സോറി, എനിക്ക് പറയാനൊന്നുമില്ല. അമ്മ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എനിക്ക് ശീതളിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും. അത് നിന്റെ കാര്യം, എനിക്കൊന്നും പറയാനില്ല. എന്നാൽ എനിക്ക് പറയാനുണ്ട്. ശീതൾ പറയുന്നത് എന്റെ കുഞ്ഞിനെ അവൾ കൊണ്ടുവന്ന് തരാൻ തയ്യാറാണെന്ന. ജേക്കബ് എന്നോട് കുഞ്ഞിനെ തരാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ശീതളിനെങ്ങനെ ആ കുഞ്ഞിനെ കിട്ടും? അതോ അവർ രണ്ടുപേരും കൂടി ഇനി കള്ളം പറയുകയാണ്. അതിനായിട്ട് അവള് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ആവശ്യം, ഞാൻ അമൃതയെ ഡിവോഴ്സ് ചെയ്ത് ഉപേക്ഷിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ കിട്ടാൻ ഇപ്പൊ അവളെ ഡിവോഴ്സ് ചെയ്യാലെന്ന് വരെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ എന്റെ കുടുംബം നശിക്കും, ഒപ്പം ഞാനും. അതൊഴിവാക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാ സ്വന്തം ഈഗോ പോലും മാറ്റിവെച്ച് ഞാനിവിടെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ശീതളിനെ പോലെ തന്നെ അമ്മയ്ക്കും അറിയാം എന്റെ കുഞ്ഞെവിടെയുണ്ടെന്ന്. അമ്മ ഇത് പറഞ്ഞു തരണം എന്റെ കുഞ്ഞെവിടെയുണ്ടെന്ന്. അറിഞ്ഞോ അറിയാതെയോ ഇത്രയും നാൾ അകന്നു നിന്നതിന്റെ പ്രായശ്ചിത്തം ചെയ്യാനുണ്ട് എനിക്ക്. അവളെ എനിക്ക് എന്റെ ഈ കൈകളിൽ കിട്ടിയേ പറ്റൂ. എന്നിട്ട് വേണം എനിക്ക് അമൃതയോടെല്ലാം തുറന്നു പറയാൻ. ഞങ്ങൾക്കൊരുമിച്ച് കാണണം ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ, ആദ്യത്തെ സന്തോഷത്തെ. അമ്മ വേണം അതിന് സഹായിക്കാൻ. അമ്മ പറയണം എന്റെ കുഞ്ഞിപ്പ എവിടെയുണ്ടെന്ന്. ആ കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നത് ആപത്താണ്. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ മാറ്റണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് മാറ്റും. പറയമ്മേ.
പറയാൻ. ഇല്ല, എനിക്കറിയില്ല. നിന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. അത് ജനിച്ചു എന്നുള്ളത് സത്യമാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്കറിയില്ല അതെവിടെ ഉണ്ടെന്ന്, എനിക്കറിയില്ല അതാരോടൊപ്പം ഉള്ളതെന്ന്. എന്നോട് ചോദിച്ച സമയം കളയാതെ നിനക്ക് നിന്റെ വഴികളിലൂടെ നീങ്ങാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അമ്മ എന്തേ ചെയ്യുന്നത്? സ്കൂൾ പിള്ളേര് മോണോ ആക്ടിന് റിഹേഴ്സൽ ചെയ്യുന്ന പോലെ കൈയും കാലും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. മോണോ ആക്ട് ഒന്നും അല്ല, മാർഗം കളിയാ. എന്താ നിനക്ക് എന്റെ പെർഫോമൻസ് കാണണോ? അതിനി കൂടുതൽ എന്ത് കാണാനോ? മോണോ ആക്ടും മാർഗം കളിയും ഡെഫും മുട്ടും ഓട്ടം തുള്ളലും ഒക്കെ ആയിട്ട് ദിവസവും ഞാൻ കാണുന്നതല്ലേ. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറയും. പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്താൻ. എടി, ഞാൻ നിന്റെ ഭാവിയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ നടത്തുകയല്ലായിരുന്നോ? അമ്മക്കിപ്പൊ കണക്കുകൂട്ടാനൊക്കെ അറിയോ? 10-ാം ക്ലാസ്സിൽ കണക്ക് കിട്ടാത്തോണ്ട് തോറ്റു എന്നല്ലേ അമ്മ പറഞ്ഞത്. ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ, ഇവിടെ കിടന്ന നിന്റെ കാര്യം പോക്കാടി, നീ ഉടനെ താഴേക്ക് താമസം മാറ്റിയേ പറ്റൂ. നിന്റെ ഭർത്താവ് കഴുത എടം തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നിനക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ഈ നടന്ന് ആലോചിച്ചത്. എന്നിട്ട് ആലോചിച്ചിട്ട് വല്ല ഫലവും കിട്ടിയോ? കിട്ടാതെ പിന്നെ. ഈ ലോകത്തെ ഏത് പ്രശ്നത്തിനും മായാവതി വിചാരിച്ചാൽ പരിഹാരം കണ്ടുപിടിക്കും. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നതേ ഒരു യമണ്ടൻ ഐഡിയ. എന്റെ ദൈവമേ, അമ്മയുടെ ഈ യമണ്ടൻ ഐഡിയ വെച്ച് നമ്മളെല്ലാവരും യമലോകത്തേക്ക് പോവാവോ? ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. 10-ാം ക്ലാസ് തോറ്റെങ്കിലും 10 തലയ്ക്കുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് നിനക്കൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാ. മാറിയിക്കടി അങ്ങനെ അങ്ങ് പോവല്ലേ. കാര്യം പറയാം, ഞാൻ സീരിയസ് ആയി പറയാം. താഴെയുള്ളവരെ വരുതിയിലാക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്താ അമ്മയുടെ ഐഡിയ പറ? ഇവളാണ് നമ്മുടെ ഐഡിയ, ഒന്നാന്തരം ആയുധം. ഏത് വീട്ടിലും ഏത് പെണ്ണിനെയും മറിച്ചിടാൻ പറ്റുന്ന ഒരേ ഒരു ആയുധമാണ് കുഞ്ഞുങ്ങൾ, ദേശായി വീട്ടിൽ പ്രത്യേകിച്ചു. കുഞ്ഞിനെ കാണാനും തലോടാനും താലോലിച്ചു കൊഞ്ചിക്കാനും അവിടെയുള്ള ഓരോരുത്തർക്കും കൊതി കാണും. അഭിഷേകിന്റെ അർജുന്റെ ലക്ഷ്മണ രേഖകൾ കാരണം അവരിപ്പ അതിരി മുറിച്ച് കടക്കാത്തത്. ഈ കുഞ്ഞിനെ അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് കുറേശ്ശെയായിട്ട് അങ്ങോട്ട് പ്രലോഭിപ്പിക്കണം. കുറേശ്ശെ കുറേശ്ശെ ഈ കുഞ്ഞിന്റെ അടിമകളാവണം അവിടുത്തെ സ്ത്രീകൾ. ഈ
കുഞ്ഞിനെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കണം നമുക്ക്. അപ്പോ അവര് തന്നെ നിങ്ങളെ താഴേക്ക് താമസിപ്പിക്കാൻ വിളിച്ചോണ്ട് പോവും. പിന്നെ നിനക്ക് അവിടെ രാജ്ഞിയെ പോലെ വാഴാം. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആലോചിക്കുമ്പോ അതിലൊരു ശരിയൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞിനെ പ്രദർശിപ്പിച്ച് പ്രലോഭിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഷോ, അതൊക്കെ ഈ മായാവതി ചെയ്തോളാം. ഈ കുഞ്ഞൊരു കളിപ്പന്താണെങ്കിൽ അതിനെ വെച്ച് കളിക്കാൻ പോണത് ഞാനാ. നീയേ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാ മതി. ഞാൻ ഗോൾ അടിക്കുമ്പോ കടലയും കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വിസിൽ അടിക്കണത് ഇങ്ങനെ. ഇതിപ്പോ തുടക്കത്തിലെ ചീറ്റി പോവാണല്ലോ അമ്മേ. അത് വിസില്. പന്ത് ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാ. അതെ അമ്മേ, കളിച്ച് കളിച്ച് വെറുതെ സമയം കളയല്ലേ. അഭിഷേക് ഇപ്പൊ ഇങ്ങനെ വരും. അന്നേരം കുഞ്ഞിനെ ഇവിടെ കണ്ടില്ലെങ്കിൽ കളിക്കുന്ന അമ്മയുടെയും ഗാലറിയിൽ ഇരുന്ന് വിസിലടിക്കുന്ന എന്റെയും കാര്യം പോക്കാം. നീ ധൈര്യമായിട്ടിരിക്കെ, നീ എന്നെ കളി പഠിപ്പിക്കണ്ട കേട്ടോ. അമ്മക്ക് വർഷ കിടന്ന് ഉറങ്ങുക. അപ്പൊ ഞാൻ കരുതി കുഞ്ഞിനൊന്ന് ശുദ്ധവായു കിട്ടാനായിട്ട് പുറത്തോട്ട് നേരങ്ങാ. എന്തായാലും നന്നായി. അവിടെ മുത്തശ്ശി അമൃത കുഞ്ഞും മധുമതി മാടും ഒക്കെ എപ്പോഴും പറയും ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്നാ പിന്നെ മാഡം കുറച്ചു നേരം കുഞ്ഞുമായിട്ട് ഇവിടെ തന്നെ നിൽക്കുവോ? ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. ഒന്നുമില്ലെങ്കിൽ ദൂരം ഒന്നെങ്കിലും അവർക്ക് കുഞ്ഞിനൊന്ന് കാണാലോ. അയ്യോ, അത് വലിയ പ്രശ്നമാവുമല്ലോ സിസിലി. അഭിഷേക് ഓഫീസിൽ നിന്ന് വരുന്ന സമയമായി. അപ്പൊ ഞാനിവിടെ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയും അവരതിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്താ പിന്നെ അത് മതി ഒരു യുദ്ധത്തിന്. നമ്മളായിട്ട് എന്തിനാ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒരു കണക്കിന് അതും ശരിയാ. അവർക്ക് ഈ കുഞ്ഞിനെ കാണാനുള്ള യോഗമില്ല, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ സത്യത്തിൽ എന്റെ മനസ്സ് ഇളകിപ്പോയി. ആ ഊർമിളയ്ക്ക് വലിയ മനസാക്ഷിയൊന്നും ഇല്ലെങ്കിലും ഈ മായാവതി അങ്ങനെയൊന്നും അല്ല. ദേശായി കുടുംബം എന്നും എപ്പോഴും സന്തോഷിച്ച് കഴിയണമെന്നാ എന്റെ ഒരു ആഗ്രഹം. എന്റെ മോളുടെ ഗതിയോ ഇങ്ങനെയായി. പക്ഷേ ഈ കുഞ്ഞിനെ കാണുമ്പോ ഇവിടെ ഉള്ളവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അതിലെനിക്കും വലിയ സന്തോഷമാ. ഡാ സിസിലി തന്നെ കുഞ്ഞിനെ അവരെ കൊണ്ടുപോയി കാണിച്ചിട്ട് വാ, പെട്ടെന്ന് വേണം. സിസിലി സൂക്ഷിച്ചോണേ. ഇത് ആരാ നോക്കി മാഡം? മാഡം, എന്റെ പൊന്നു മോളെ, എന്താടാ? അയ്യോ, ഇത് ആരാ ഇത്? അമ്മേ, ചിരിക്കുന്നു അമ്മേ. ഓ, എന്താ 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 മക്കളെ? ഹ
ഏതൊരു അച്ഛനും അറിയാൻ അവകാശമുണ്ട് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് എവിടെയെന്ന്. അതുകൊണ്ട് തന്നെ ഇവനിൽ തെറ്റില്ല. കലഹിക്കാം ആരോടും, ചോദ്യം ചെയ്യാം ആരെയും, എന്നാൽ ഉത്തരം നൽകണം, മറുപടി പറയണം. ഇവർ ഇവനോട് മാത്രമല്ല, ഇന്ന് അനാഥയായ വാവിട്ട് കരയുന്ന ഈ പിഞ്ചു കുഞ്ഞിനോടും പെറ്റമ്മയോടും.